ഇനി ആവേശകരമായ ഈ പോളിന്റെ ഫലമാണ് യു ഡി എഫ് തോറ്റാൽ കേരളത്തിൽ മൂന്നാം ശക്തി വരുമെന്ന കെ സുധാകരന്റെ പ്രസ്താവനയോട് യോജിക്കുന്നുണ്ടോ എന്നാണ് ഇന്നലെ ഈ പോളിലൂടെ ഞങ്ങൾ ചോദിച്ചത്. പ്രേക്ഷകരുടെ അഭിപ്രായം അറിയാം ഈ പോൾ സർവേയുടെ ഫലത്തിലേക്ക്. ഇടതു വലതു മുന്നണികളെ മാറി മാറി ഭരണത്തിന് അയക്കുന്ന കേരളത്തിലെ ജനതയോട് വളരെ ഗൗരവമുള്ള ഒരു രാഷ്ട്രീയ പ്രശ്നം അവതരിപ്പിക്കുകയാണ് കോൺഗ്രസ് നേതാവ് കെ സുധാകരൻ. കേരളത്തിന്റെ രാഷ്ട്രീയ സ്വഭാവം മാറി വരികയാണ് എന്ന് അദ്ദേഹം മുന്നറിയിപ്പ് നൽകുന്നു. യു ഡി എഫ് തോറ്റാൽ കേരളത്തിൽ മൂന്നാമതൊരു ശക്തി വരും എന്ന കെ സുധാകരന്റെ പ്രസ്താവനയോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ ഇല്ലയോ എന്നായിരുന്നു ഫേസ്ബുക്ക് പോളിലൂടെ ഞങ്ങൾ ചോദിച്ചത്. ഒറ്റ ദിവസത്തെ പോളിൽ 10,000-ത്തോളം പേരാണ് വോട്ട് രേഖപ്പെടുത്തിയത്. 139 കമന്റും 5 ഷെയറുകളും ഉണ്ടായി. പ്രധാന പ്രതികരണങ്ങൾ ഇങ്ങനെ: കോൺഗ്രസ് ഇല്ലാതായാൽ പകരമുണ്ടാവുക വർഗീയ ശക്തികളാണ് എന്നതിൽ സംശയമില്ല എന്നാണ് മുഹമ്മദ് റോഷൻ പറയുന്നത്. കോൺഗ്രസ് തോറ്റാൽ തോറ്റു എന്നേ ഉള്ളൂ എന്നും മറ്റൊന്നും നടക്കില്ലെന്നും മെഹദീൻ ഹൈദർ കമന്റ് ചെയ്യുന്നു. സുധാകരനെ ശരിവെക്കുന്നവരെയാണ് കമന്റുകളിൽ ഏറെയും കണ്ടത്. പോളിന്റെ ഫലവും കമന്റിലെ പൊതുവികാരത്തോട് ചേർന്ന് നിൽക്കുന്നവയാണോ എന്ന് നമുക്ക് നോക്കാം. വോട്ടിട്ടവരിൽ 38% പേരാണ് സുധാകരന്റെ പ്രസ്താവനയോട് യോജിക്കുന്നില്ല എന്ന് പറയുന്നത്. 62% പേരുടെ ഭൂരിപക്ഷത്തോടെ സുധാകരന്റെ പ്രസ്താവന ശരിവെക്കുന്നവർ പോളിൽ മുന്നിലെത്തി. ചോദ്യം: പത്രിക തള്ളിയതോടെ തലശ്ശേരിയിലും ഗുരുവായൂരിലും NDA സ്ഥാനാർത്ഥികൾ ഇല്ലാതായി. ഇത് മുൻകൂട്ടി തയ്യാറാക്കിയ ഡീലിന്റെ ഭാഗമാണെന്ന് കരുതുന്നുണ്ടോ എന്നാണ് ഞങ്ങൾ നിങ്ങളോട് ചോദിക്കുന്നത്. പ്രേക്ഷകർക്ക് വോട്ട് ചെയ്യാം, അഭിപ്രായം കമന്റായും രേഖപ്പെടുത്താം. ഫലം നാളത്തെ വോട്ടേഴ്സിൽ പ്രഖ്യാപിക്കും.